നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ ബ്രസീലിയൻ വെറ്റ്റൻ താരം ഡാനി ആൽവസ് ഇപ്പോൾ ജാമ്യമില്ലാതെ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. സ്പെയിനിൽ ജയിലിലാണ് അദ്ദേഹമുള്ളത്. ബാഴ്സലോണ നഗരഹൃദയത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു ജയിലിലാണ് അദ്ദേഹത്തെ അടച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വാർത്തകളൊക്കെ പറയുന്നത്. സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു, മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ താരത്തെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യം എടുത്ത ഡിഫൻസ് അല്ല, ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് പിന്നീട് ഡാനി ആൽവസ് മാറ്റി പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത കൂടി ഗ്ലോബോ കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നത്. ആ സമയത്ത് ആദ്യം അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന യുവതിയെ തനിക്കറിയില്ല, ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല എന്നായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കാര്യം തിരുത്തി പറഞ്ഞു. അതിൽ അദ്ദേഹം പറഞ്ഞത് ആ യുവതിയുമായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട്, ആ ബന്ധം പക്ഷേ ഉഭയകക്ഷി സമ്മത പ്രകാരം ഉണ്ടായിട്ടുള്ളതാണ് എന്നല്ലാതെ താൻ ഒരു തരത്തിലും അതിക്രമം നടത്തിയിട്ടില്ല, വയലൻസ് നടത്തിയിട്ടില്ല എന്നാണ് ഡാനി ആൽവസ് പിന്നീട് മാറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ തന്നെ കോൺട്രാഡിക്ഷൻ ഉണ്ടായിരുന്നു. ജഡ്ജ് അദ്ദേഹത്തെ ജാമ്യം അനുവദിക്കാതെ, ജാമ്യത്തിനുള്ള ഒരു പോസിബിലിറ്റിയും നൽകാതെ അദ്ദേഹത്തെ ജയിലിലേക്ക് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ട്രയൽ നടക്കുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ തുടരേണ്ടി വരികയും ചെയ്യും. ട്രയൽ നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ 4 വർഷം മുതൽ 12 വർഷക്കാലം വരെ ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്യും എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്ലോബോയും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഗ്ലോബോ കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അവർ കണ്ടെത്തിയതായിട്ട് പറയുന്നത് ഇതിൻ്റെ ചില തെളിവുകൾ ഇപ്പോൾ വ്യക്തമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങളുണ്ട്. ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ബാത്റൂമിലേക്ക് കടക്കുന്നതും തിരികെ വരുന്നതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചു എന്നും സംഭവമുണ്ടായ ഉടൻ തന്നെ യുവതിയെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയയാക്കി, അങ്ങനെ ആ സമയത്തും തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ടിൽ പറയുന്നത്. ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാതിരിക്കാനുള്ള കാരണം കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വലിയ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി, അദ്ദേഹത്തിന് എങ്ങോട്ട് വേണമെങ്കിലും രക്ഷപ്പെട്ടു പോകാം. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. അദ്ദേഹം സ്പെയിനിൽ സിറ്റിസണാണ്, അതുപോലെ തന്നെ ബ്രസീലിലും സിറ്റിസണാണ്. അദ്ദേഹം ബ്രസീലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, രക്ഷപ്പെട്ടു പോകാൻ. ബ്രസീലും സ്പെയിനുമായിട്ട് കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാറില്ലാത്തതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഡാനിയെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഡാനി ആൽവസിന് കുരുക്കുകൾ മുറുകുന്നു എന്നാണ് മാധ്യമ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് വീണ്ടും എത്താം.